പത്താം തീയതിക്ക് മുൻപ് സപ്ലൈകോ ഔട്ട്ലെറ്റിലെ എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുമെന്ന ഭക്ഷ്യമന്ത്രിയുടെ പ്രഖ്യാപനം കൊല്ലം ജില്ലയിൽ പൂർണ്ണമായി നടപ്പായില്ല. പഞ്ചസാരയും പാണ്ടി ഇനത്തിൽപ്പെട്ട മുളകുമടക്കം നാലിനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ കിട്ടാനില്ല. ആവശ്യക്കാർ ഏറെയുള്ള ഉഴുന്ന് അരക്കിലോ മാത്രമേ ആവശ്യക്കാർക്ക് കടകളിൽ നിന്ന് സബ്സിഡി ഇനത്തിൽ കിട്ടൂ. സപ്ലൈകോയിൽ സബ്സിഡി ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് വൻ ക്ഷാമമാണ്. ഇക്കാര്യങ്ങൾ തെളിവ് സഹിതമാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അതിനു പിന്നാലെ പത്താം തീയതിക്കുള്ളിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭിക്കും എന്നാണ് മന്ത്രി ഉറപ്പു നൽകിയത്. അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. കൊല്ലം നഗരത്തിലെ ആന്തവല്ലി സ്ഥലത്തുള്ള സപ്ലൈകോ ഗോഡൗണിലേക്കാണ് നമ്മുടെ യാത്ര. പഞ്ചസാര കറുത്ത കടലേ ഇന്നലെ ഉഴുന്ന് ഇല്ലെന്ന് പറഞ്ഞു, അതാ പിന്നെ മടിച്ചു. സബ്സിഡി ഇനത്തിൽപ്പെട്ട 13 ഇനങ്ങളിൽ 4 ഇവിടെ ഇല്ല. മുളക് വരുത്തില്ലേ? ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കാര്യങ്ങൾ വ്യക്തമായില്ലേ? സബ്സിഡിയത്തിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമായ പഞ്ചസാരയില്ല, വൻപയറില്ല, കറുത്ത കടലയില്ല, മുളകില്ല, ഉഴുന്നാണെങ്കിൽ 1/2 കിലോ മാത്രം. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റ് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. ഉഴുന്നുണ്ട്, ചെറുപയറുണ്ട്, തുവരയുണ്ട്, മല്ലിയുണ്ട്, അരിയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ സ്ഥിതിയും സമാനമാണ്. ഇവിടെയും മിക്ക സബ്സിഡി ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നില്ല. പഞ്ചസാര അടുത്താഴ്ചകളിൽ വരുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. എന്നാൽ മുളക് എന്ന് ലഭിക്കുന്ന കാര്യത്തിൽ ജീവനക്കാർക്ക് യാതൊരു തിട്ടവുമില്ല. മന്ത്രിക്ക് മുളക് എന്ന് ലഭിക്കുന്ന കാര്യം അറിയാമെങ്കിൽ അങ്ങെങ്കിലും ഒന്ന് പറഞ്ഞു തരിക. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.